നമസ്കാരം. ഭാരതത്തിന്റെ വാനമ്പാടി അനശ്വര ഗായിക ലതാ മങ്കേഷ്കർ വിടവാങ്ങി. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. കോവിഡ് ബാധിതയായിരുന്നു. ആരോഗ്യനില മോശമായതിനാൽ അവരെ കഴിഞ്ഞ ദിവസം വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കോവിഡ് പിടിവിട്ടതിനെ തുടർന്ന് ജനുവരി 8 ലതാ മങ്കേഷ്കറെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനിലയിൽ മാറ്റം വന്നതോടെ ICU നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ വീണ്ടും ആരോഗ്യനില മോശമായെന്നും ICU നിരീക്ഷണത്തിനായി മാറ്റിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. 1963 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ അന്നത്തെ രാഷ്ട്രപതി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയും സാന്നിധ്യത്തിൽ ദില്ലി നാഷണൽ സ്റ്റേഡിയത്തിൽ ലതാജി ആലപിച്ച മേരെ വതൻ കി ലോകോ എന്ന ദേശഭക്തി ഗാനം ജനഹൃദയങ്ങളിൽ ഇന്നും ദേശഭക്തി നിറയ്ക്കുന്നു. ഗാനം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായ ബീറ്റിംഗ് റിട്രീറ്റിൽ ഈ വർഷം ഉൾപ്പെടുത്തിയിരുന്നു. അതീവ ഹൃദ്യമായ സ്വരമാധുരിയും ആലാപന ശൈലിയുമാണ് ലതാ മങ്കേഷ്കറിന് ഭാരതത്തിനകത്തും പുറത്തും ഇത്രയേറെ ആരാധകരെ നേടിക്കൊടുത്തത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായ ലതാ മങ്കേഷ്കർ 1000-ൽ ബോളിവുഡ് സിനിമകളിൽ പിന്നണി ഗായികയായി. വിദേശ ഭാഷകളിൽ ഉൾപ്പെടെ 36 ഭാഷകളിൽ ലതാജി എന്ന് ആരാധകർ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വിളിക്കുന്ന ആ മഹാഗായിക ഗാനങ്ങൾ ആലപിച്ചു. 30,000-ൽ ഗാനങ്ങൾ ആലപിച്ച ലതയ്ക്ക് ഉന്നത പൗരത്വ ബഹുമതിയായ ഭാരതരത്നം 2001 നൽകി രാജ്യം ആദരിച്ചു. 1929 സെപ്റ്റംബർ 28 പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറിൻ്റെയും ശിവന്തിയുടെ മൂത്ത മകളായി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത്. സംഗീത സംവിധായകൻ ഹൃദയനാഥ് മങ്കേഷ്കർ, ഗായികയും സംഗീത സംവിധായകയുമായ മീന ഖാദികർ, ഗായിക ഉഷ മങ്കേഷ്കർ, ഗായിക ആശാ ഭോസ്ലെ എന്നിവരാണ് ലതയുടെ സഹോദരങ്ങൾ. പേരെടുത്ത സംഗീതജ്ഞനും നാടക കലാകാരനുമായിരുന്നു ദീനനാഥ് മങ്കേഷ്കർ. ലതയ്ക്ക് ആദ്യം മാതാപിതാക്കളിട്ട പേര് ഹേമ എന്നായിരുന്നു. ദീനനാഥിൻ്റെ ഒരു നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ ഓർമ്മയ്ക്ക് പിന്നീട് ലത എന്ന് പേര് മാറ്റുകയായിരുന്നു. കിതി ഹസാൽ എന്ന മറാത്തി സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ലത ആദ്യമായി ഗാനം ആലപിച്ചത്. സദാശിവ് റാവു നിവറേക്കറായിരുന്നു സംഗീത സംവിധായകൻ. എന്നാൽ ഒടുവിൽ ആ ഗാനം സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അച്ഛൻ്റെ അപ്രതീക്ഷിത മരണത്തോടെ ദുരിതത്തിലായ കുടുംബത്തെ പോറ്റൻ കൗമാരപ്രായത്തിൽ തന്നെ ഏറെ കഷ്ടപ്പെടേണ്ടി വന്ന ലതയ്ക്ക് നവയുഗ് ചിത്രപഥിൻ്റെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം വിനായക് ലതയ്ക്ക് നൽകി. ആ സിനിമയിൽ ലതാ മങ്കേഷ്കറിന് ഒരു ഗാനം പാടാനുള്ള അവസരവും ലഭിച്ചു. മാതാ ഏക് സപൂത് കി ദുനിയാ ബാദൽ തേത്തു ആയിരുന്നു ലതയുടെ ആദ്യ ഹിന്ദി ഗാനം. വിട പറഞ്ഞ ഇന്ത്യയുടെ വാനമ്പാടിക്ക് തത്വമി ന്യൂസിൻ്റെ പ്രണാമങ്ങൾ. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.